ഹലോ 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 ഹലോ, എന്താണ് ഇവിടെ പരിപാടി? എന്താണ് ഇവിടെ? ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, സ്പെഷ്യലി ഒതന്റിക് കേരള ഫുഡൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. കോപ്രക്കടായി എത്ര കാലമായി? 13 വർഷമായി. റെസ്റ്റോറൻറ്റും പിന്നെ അതേപോലെ തന്നെ മെയിൻ മലയാളി കാറ്ററിംഗ് ആണ്. മലയാളി കാറ്ററിങ്ങും പിന്നെ കേരള ഫുഡ് കാറ്ററിംഗ്. അറബി ഫുഡിൻ്റെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് മലയാളി കാറ്ററിംഗ്. സർവീസ് നടത്തുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാറ്ററിംഗ് ബിസിനസ്? എന്താണ് കാറ്ററിംഗ് ബിസിനസ്? ഞങ്ങൾ ഇപ്പോൾ മുൻകൂട്ടി ഓർഡർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 13 വർഷത്തോളമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മുൻകൂട്ടി വന്നിട്ട് ഒരു 100 ആൾ 200 ആൾ 300 ആൾ അങ്ങനെ പല പാർട്ടികൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ റെഡി ആയി കൊടുക്കുന്നത്, വീട്ടിലെത്തിച്ച് കൊടുക്കും. അത് എത്ര മൈലാണെന്നുവെച്ചെങ്കിലും കുഴപ്പമില്ല. ഒരു 2 ദിവസം മുന്നേ പറയാണെങ്കിൽ 100 or 200 miles അപ്പുറത്തും ഞങ്ങൾ കൊണ്ടെത്തിച്ച് കൊടുക്കും. അതായത് ഇത്രയും അകലെയുള്ളതാണെങ്കിലും എത്ര വലിയ ഒരു പാർട്ടി ഓർഡർ ആണെങ്കിലും പാർട്ടി ഓർഡർ ആണെങ്കിലും എന്തെങ്കിലും ഫുഡാണ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്? ഇപ്പോൾ ഞങ്ങൾ മറ്റേ കേരള എല്ലാ ഫുഡും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ മലയാളി ഫുഡ് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ ഓണായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സദ്യയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിന് മലയാളി ദം ബിരിയാണി ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ പഠിക്കുന്നത്. പിന്നെ അതുകൂടാതെ അറബിക് സ്റ്റൈലും ഉണ്ട്, എനിക്ക് അറബിക് കാറ്ററിംഗ് ഉണ്ട്. അറബിക് ഫുഡിന് നല്ല ഡിമാൻഡ്? നല്ല ഡിമാൻഡ് ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി ഫുഡൊക്കെ ശ്രദ്ധിച്ചും നല്ല ക്വാളിറ്റിയിലും ഒക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസ് എന്താണ്? ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളത്, അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാറ്ററിംഗ് രംഗത്തെ ഒരു പ്രമുഖരാണ് നിങ്ങൾ? ആ, ഇതിപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെ റെസ്റ്റോറൻ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മളെ കസ്റ്റമറൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ മൂന്നാൾക്ക് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ റെസ്റ്റോറൻ്റ് കൂടി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ ഈ കോപ്പർ കടായി തുടങ്ങുന്നത്? ഇവിടെ എന്താണ് പ്രത്യേകത ഫുഡിൽ? ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പുതിയ ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. പാൽക്കപ്പ, മറ്റേ അതേപോലെ തന്നെ ദം ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, കരിമീൻ പൊള്ളിച്ചത്, സീബാസ് പൊള്ളിച്ചത്, പിന്നെ പാൽക്കൊഞ്ച്, ലൈവായിട്ടുള്ള പൊറോട്ട കടിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ബിരിയാണി ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആണ് ഇവിടെ. 100 items ഉണ്ട്. എങ്ങനെയുണ്ട് ഒരു ഫീഡ്ബാക്ക് തുടങ്ങിയിട്ട്? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് വേണ്ടി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എങ്ങനെയുണ്ട് ഇവിടെ പൊതുവെ? പൊതുവെ നന്നായി ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ബിസിനസ്സാണ്. ഇപ്പോൾ ഒരുപാട് മലയാളികൾ തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ടല്ലോ, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഫുഡ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് അതേപോലെ മെനു സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിങ്സ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇടുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഫുഡ്, നല്ല പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ്, അത് തീർച്ചയായും ക്വാളിറ്റി ഫുഡ് കൊടുത്താൽ തന്നെ രണ്ടാമത് റിപ്പീറ്റ് ആൾക്കാർ വരുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വരല്. എല്ലാവരും 13 വർഷത്തെ എക്സ്പീരിയൻസ് പറയുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ വിഴിഞ്ഞ സ്റ്റൈൽ, വിഴിഞ്ഞത്തിൽ ഭയങ്കര ഫേമസ് ആയ ഒരു ചിക്കൻ ഫ്രൈ ആണത്. ഇനിയിപ്പോൾ വിഴിഞ്ഞത്തൊന്നും പോകേണ്ടി വരും, വിഴിഞ്ഞ ആ ഭാഗത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ നമ്മളെ വെമ്പിളി കൊപ്പട്ടായിട്ട് വന്നാൽ മതി. ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ട്രെൻഡിങ് ആയതെല്ലാം തന്നെ നമ്മുടെ UK നമ്മൾ തീൻമേശയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ്. ഏത് ഫുഡിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി? കേരള ദം ബിരിയാണി, അതേപോലെ തന്നെ വീണ്ടും ചിക്കൻ ഫ്രൈ വരുന്നുണ്ട്. പിന്നെ പൊറോട്ട ലൈവായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ലൈവ് പൊറോട്ടയാണ്. എല്ലാം ഏറ്റവും ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ഫുഡ് കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിക്കും. ഇത് എവിടെയാണ് സ്ഥലം? ഇത് വെമ്പിളി സെന്ററിലാണത്, വെമ്പിളി ട്രയാങ്കിൾ എന്ന് പറയും. ഇവിടെ എല്ലാ മലയാള ഫിലിം റിലീസ് ആവുന്നത് നമ്മളെ തൊട്ട ബാക്ക് സൈഡിലൊരു മറ്റേ സ്റ്റേഡിയം ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ എല്ലാ മലയാള ഫിലിമും വരുന്നത്. അതേപോലെ തന്നെ ഫുട്ബോൾ കളി മിക്ക ഒരു വർഷത്തിൽ എന്തായാലും ഒരു 10-18 ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നുണ്ട് വെമ്പിളി സ്റ്റേഡിയമാണ്. അത് തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് 2 minutes വാക്ക്. അപ്പോൾ സിനിമയും കാണാം, ഭക്ഷണവും കഴിക്കാം. ഒരുപാട് അങ്ങനെ കൂടുതൽ വരില്ല. അല്ല, ഈ മലയാളികൾ മാത്രമാണ് വരുന്നത്? അത് ഈ എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ എല്ലാ കസ്റ്റമറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ പ്രശ്നമാകുന്നുണ്ടോ അതോ അവർ ഓക്കെ ആണോ? ഇല്ല, നമ്മൾ മറ്റേ സ്പൈസസ് കുറച്ചിട്ട് കൊടുക്കുന്നു, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ഇന്ത്യ ഫുഡ് നല്ല ടേസ്റ്റ്. ആ, നമ്മുടെ കറികൾ അന്വേഷിച്ചപ്പോൾ അവർ വരുന്നുണ്ട് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അന്യരാജ്യക്കാരെ പോലും നമ്മുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ, നമുക്ക് കാറ്ററിംഗ് തന്നെ നമുക്ക് വെള്ളക്കാരനെ ഓർഡർ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ഇവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു.